കൊടുങ്കാറ്റിനോട് മെല്ലെ വീശാൻ പറയരുത്. സുനാമിയോട് മെല്ലെ വന്ന് തീരത്തെ പുൽകാൻ പറയരുത്. അഫ്രീദിയോട് മെല്ലെ സഞ്ചരിക്കാനും പറയരുത്. അത് നിഷ്ഫലമോ നിരർത്ഥകമോ ആണ്. 1996ലാണ് അയാൾ അന്താരാഷ്ട്ര വേദികളിൽ സുനാമിയോടെ കടന്നു വന്നത്. ബാറ്റ് ചെയ്ത ആദ്യ ഇന്നിംഗ്സിൽ എതിരാളികൾ ശ്രീലങ്ക. തുടക്കക്കാരൻ്റെ പകപ്പോ കിതപ്പോ ഇല്ലാതെ അയാൾ ബാറ്റെടുത്ത് വന്ന് ആടിയത് രുദ്ര താണ്ഡവമായിരുന്നു. 37 പന്തുകളിൽ നിന്ന് സെഞ്ചുറി. ആദ്യ അന്താരാഷ്ട്ര ഇന്നിംഗ്സിൽ തന്നെ റെക്കോർഡ്. ബാറ്റെടുത്ത ആദ്യ കളിയിൽ തന്നെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം. ലോക ക്രിക്കറ്റിലേക്ക് അതിലും മികച്ചൊരു എൻട്രിയും ലോക ക്രിക്കറ്റിന് അതിലും മികച്ചൊരു സന്ദേശവും. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിച്ച ഓരോ സിക്സറിലും അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ വന്നിട്ട് റാസൻ. ഏത് ബന്ധം അടിച്ച് അതിർത്തി കടത്തുക എന്നതായിരുന്നു അഫ്രീദിയുടെ രീതി. അതുകൊണ്ട് വിക്കറ്റ് വെറുതെ വലിച്ചെറിയുന്നതും അയാൾക്ക് പതിവായിരുന്നു. സംയമനത്തോടെ നിലയുറപ്പിച്ച് കളിക്കാൻ ക്യാപ്റ്റൻ വസീം അക്രം പലവട്ടം അഫ്രീദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബോളറുടെ കൈവിട്ട് വരുന്നൊരു പന്ത് അയാളെ പ്രാന്ത് പിടിപ്പിക്കും. വലിച്ചു വീശി അടിച്ചകറ്റുക എന്ന ഒറ്റ ബുദ്ധിയിലേക്ക് അയാൾ വഴുതി വീഴും. അയാൾ ക്രീസിൽ തുടരുന്ന ഓരോ നിമിഷവും എതിരാളികൾക്ക് ചങ്കിടിപ്പാണ്. ഏത് ലോകോത്തര ബോളറും നിലമറന്ന് വൈഡോ നോ ബോളോ ഫുൾ ടോസോ എറിഞ്ഞു പോകും. ബാറ്റ് കൊണ്ട് അയാൾ അത്രമേൽ ഭയം വിതച്ചിട്ടുണ്ട്. 2005 പാകിസ്ഥാന്റെ ഇന്ത്യൻ പര്യടനത്തിൽ അയാൾ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പൂപറിക്കുന്ന ലാഘവത്തോടെ തച്ച് തകർത്തപ്പോൾ ഒരു നെടുവീർപ്പോടെ കണ്ടു നിൽക്കാനേ ഇന്ത്യൻ ആരാധകർക്ക് കഴിഞ്ഞു. 6 ഏകദിന മത്സരങ്ങളുള്ള പരമ്പരയിലെ 5-ാമത്തെ മത്സരത്തിലായിരുന്നു അഫ്രീദിയുടെ നായകൻ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിംഗ്സ് അന്ന് 249 റൺസിൽ അവസാനിച്ചു. പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അന്ന് ഓപ്പൺ ചെയ്തത് സൽമാൻ ഭട്ടും അഫ്രീദിയും ചേർന്നായിരുന്നു. ബാലാജി എറിഞ്ഞ 3-ാമത്തെ ഓവറിൽ തന്നെ എന്താണ് ഇനി മൈതാനത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമുണ്ടായിരുന്നു. 2 സിക്സറും 2 ഫോറുമായിരുന്നു അഫ്രീദിയുടെ ബാറ്റിൽ നിന്ന് പിറന്നത്. അയാൾ ഭയം വിതച്ചു തുടങ്ങി. ഇന്നിംഗ്സിലെ 5-ാം ഓവറിൽ തന്നെ ബോളിംഗ് ചേഞ്ചിന് ഇന്ത്യ നിർബന്ധിതരായി. പരിചയ സമ്പത്തുള്ള കുംബ്ലെയായിരുന്നു ബാലാജിക്ക് പകരം എറിയാനെത്തിയത്. കുംബ്ലെയുടെ ആദ്യ പന്ത് 6, 2-ാം പന്തും 6, 4-ാം പന്ത് 4, 5-ാം പന്ത് 6. ഒരു പുകപടലം മാത്രമുണ്ട് മൈതാനത്ത്. ബൗളിംഗ് ചേഞ്ച് അബദ്ധത്തിൻ്റെ അന്തിമഹാകാലൻ വേലയായെന്ന് ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിന് ബോധ്യമായി. പിൻവലിച്ച ബാലാജിയെ വീണ്ടും പന്തേൽപ്പിച്ചു. പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരു സൈഡിൽ സൽമാൻ ഭട്ടിനെതിരെ നന്നായി പന്തെറിഞ്ഞ് റൺറേറ്റിൻ്റെ റോക്കറ്റ് പോലുള്ള പോക്കിന് ശമനം വരുത്തുകയായിരുന്നു സഹീർ ഖാൻ. പക്ഷെ അഫ്രീദി കിട്ടിയ 8-ാമത്തെ ഓവറിൽ സഹീർ ഖാനും ആ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു. 1 സിക്സറും 1 ഫോറും ആ ഓവറിൽ പിറന്നു. അങ്ങനെ 20 പന്തിൽ നിന്ന് ഹാഫ് സെഞ്ചുറിയും അഫ്രീദി സ്വന്തമാക്കി. സഹീർ ഖാനും ഇടയ്ക്ക് വന്ന ദിനേശ് മോംഗിയും ഒക്കെ തല്ല് വാങ്ങിക്കൊണ്ടേയിരുന്നു. ദിനേശ് മോംഗിയുടെ ഒരു പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച അഫ്രീദിയെ യുവരാജ് സിംഗ് പിടികൂടിയെങ്കിലും പന്ത് നോബോളായിരുന്നു. പരിചയസമ്പന്നനായ കുംബ്ലെ വരെ വൈഡെറിഞ്ഞു പോകുമ്പോൾ മോംഗിയെ കുറ്റം പറയുന്നതിൽ കാര്യമില്ലല്ലോ. അത്രയ്ക്ക് അനർത്ഥങ്ങൾ വിതച്ചുകൊണ്ടാണ് അഫ്രീദി മൈതാനം നിറഞ്ഞ് ആടിക്കൊണ്ടിരുന്നത്. ആകാശയാത്ര നടത്തി പന്തും കൈ പൊക്കി പൊക്കി അമ്പയറും വശം കിട്ടും. ബൂംബും അഫ്രീദി എന്ന രവിശാസ്ത്രിയുടെ കമന്ററിയിൽ ഉണ്ടായിരുന്നു എന്താണ് മൈതാനത്ത് നടന്നുകൊണ്ടിരുന്നത്. 15-ാം ഓവറിൽ ഹർഭജനെ ബൗണ്ടറി അടിച്ച് അഫ്രീദി ബാറ്റ് ഉയർത്തി. തൻ്റെ കരിയറിലെ 2-ാമത്തെ അതിവേഗ സെഞ്ചുറി. ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങൾ കരഘോഷത്തോടെ ആ സെഞ്ചുറി ആഘോഷമാക്കി. സെഞ്ചുറി നേടിയതിന് ശേഷമുള്ള ഹർഭജൻ്റെ തൊട്ടടുത്ത പന്ത് ഡിഫെൻഡ് ചെയ്യാനായിരുന്നു അഫ്രീദി ശ്രമിച്ചത്. ആ ഇന്നിംഗ്സിൽ ആദ്യമായിട്ടാവണം അഫ്രീദി ഒരു പന്ത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. അത് പക്ഷെ പാടെ പാളിപ്പോയി. അഫ്രീദി ക്ലീൻ പോകും. കാൺപൂരിൽ അരങ്ങേറിയ കാർണിവലിന് അങ്ങനെ അർബജന്റെ വക കത്രിക പൂട്ട്. 131 റൺസായിരുന്നു അന്നേരം സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഡിഫൻസ് അപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് അഫ്രീദിക്ക് തന്നെ തോന്നിയിരുന്നുവെന്ന് അയാളുടെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും പിന്നീട് വന്നവർക്ക് സമ്മർദ്ദം ഒട്ടുമില്ലാതെ കളിച്ചു നിൽക്കാനാവുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചിട്ടാണ് അഫ്രീദി മടങ്ങിയത്. വെടിക്കെട്ട് ബാറ്റർ മാത്രമല്ല, വിക്കറ്റ് ടേക്കിംഗ് ബോളർ കൂടിയായിരുന്നു അഫ്രീദി. വേഗത്തിൽ കുത്തിക്കയറുന്ന ലെഗ് ബ്രേക്കുകൾ അയാളുടെ സ്പെഷ്യാലിറ്റി ആയിരുന്നു. 2010 ഡിസംബർ 30 ന്യൂസിലാൻഡുമായുള്ള 3-ാം 20-20 മത്സരത്തിൽ അഫ്രീദി എറിഞ്ഞൊരു പന്തിന്റെ സ്പീഡ് ഒരു റെക്കോർഡാണ്. 14-ാം ഓവറിൽ ആ 5-ാം പന്തിന്റെ വേഗത 134 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. പ്രതിരോധിക്കാൻ പോലും കഴിയാതെ ന്യൂസിലാൻഡിന്റെ ടീം സൗത്തി നിസ്സഹായനായപ്പോൾ ആ പന്ത് മിഡിൽ സ്റ്റെമ്പും വാരിയെടുത്താണ് കടന്നുപോയത്. 2009 കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ ദുബായിൽ വെച്ച് നടന്ന ഏകദിന മത്സരത്തിൽ കേവലം 38 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റുകൾ വീഴ്ത്തി ആ മത്സരത്തെ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത പ്രകടനവും അയാളുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. 2013 ജൂലൈ 14 വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ 7 വിക്കറ്റുകൾ വീഴ്ത്താൻ അയാൾ വിട്ടുകൊടുത്തത് 12 റൺസുകൾ മാത്രമായിരുന്നു. അയാൾ അസാധാരണമായൊരു ഓൾറൗണ്ടർ ആയിരുന്നുവെന്ന് അടിവരയിടാൻ ഇതുപോലെ അനേകം പ്രകടനങ്ങളുണ്ട്.
കളിയിൽ അയാൾ കരുത്ത് കാട്ടുമ്പോഴും കളിക്കളത്തിൽ അയാൾ ഒരിക്കലും മാന്യത പുലർത്തിയിരുന്നില്ല. അനാവശ്യമായി എതിർ ടീം അംഗങ്ങളെ പ്രകോപിപ്പിച്ചും ആക്ഷേപിച്ചും തെറി വിളിച്ചും അയാൾ പലപ്പോഴും കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. മാച്ച് ഫീ ഫൈൻ നൽകിയും മത്സരങ്ങൾക്ക് ബാൻ നേടിയും അയാൾ എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2003 ലോകകപ്പിൽ സച്ചിനോടും സെവാഗിനോടും അസഭ്യം പറഞ്ഞതിന് അയാൾ ശിക്ഷിക്കപ്പെട്ടത് അതിലൊരേടാണ്. ഗംഭീരമായി മൈതാനത്ത് ഏറ്റുമുട്ടിയതും ധോണിയുടെ തുടക്കകാലത്ത് ധോണിയുമായി കയർത്തതും ഒക്കെ ഇന്ത്യൻ ആരാധകർ മറക്കാനിടയില്ല. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ താരങ്ങൾക്കുണ്ടാകുന്ന അധിക സമ്മർദ്ദവും അതിനൊപ്പം കളിക്കളത്തിലുണ്ടാകുന്ന സ്ലെഡ്ജിങ്ങും അതിജീവിക്കുക എന്നത് ഇന്ത്യൻ താരങ്ങൾക്ക് അന്ന് അഗ്നിപരീക്ഷയാണ്. സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ സച്ചിൻ്റെ മികച്ച ഇന്നിങ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സെവാഗ് പറഞ്ഞത് 2003 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ നേടിയ 98 റൺസ് ആണെന്നായിരുന്നു. അന്ന് 75 പന്തിൽ 98 റൺസ് നേടിയ സച്ചിൻ മൈതാനത്ത് അഫ്രീദിയിൽ നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത സ്ലെഡ്ജിങ്ങിനെ കുറിച്ച് സെവാഗ് പറയുന്നു. ഒരു കൂസലമില്ലാതെ അസഭ്യം പറഞ്ഞാണ് അഫ്രീദി സച്ചിനെ പ്രകോപിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ സംയമനത്തോടെ നിന്ന് നേടിയ ആ 98 റൺസിന് സെഞ്ചുറിയേക്കാൾ മഹത്വമുണ്ടെന്നും ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുന്നതിൽ ആ റൺസ് നിർണായകമായെന്നും സെവാഗ് പറയുന്നു. സച്ചിനും തൻ്റെ പ്രിയപ്പെട്ട ഇന്നിങ്സായി കാണുന്നതും അത് തന്നെ. ശിക്ഷകൾ പലകുറി ലഭിച്ചിട്ടും അയാൾ തൻ്റെ പെരുമാറ്റ രീതി മാറ്റിയൊന്നുമില്ല. പിച്ചിൽ ബൂട്ടിൻ്റെ മുള്ളുകൊണ്ട് വരച്ചു വെച്ച് ക്രമക്കേട് കാണിച്ചും പന്തിൽ കടിച്ച് കൃത്രിമം കാണിച്ചുമൊക്കെ അയാൾ പലകുറി പണി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അയാൾ ജയിക്കാനായി എന്തും ചെയ്യുമായിരുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ അയാൾ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. തുടക്കകാലത്ത് വിക്കറ്റ് വലിച്ചെറിയുന്ന രീതിയിൽ ബാറ്റ് വീശരുതെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ വസീം അക്രമിൻ്റെ ഉപദേശത്തെ പോലും അയാൾ മുഖവിലക്കെടുത്തില്ല. ടെസ്റ്റിന് പറ്റിയ ആളല്ല താനെന്ന് തിരിച്ചറിഞ്ഞ് പൊടുന്നനെ വിരമിക്കൽ പ്രഖ്യാപനം നടത്താനും അയാൾക്ക് മടിയില്ല. ചുരുക്കി പറഞ്ഞാൽ അയാൾ അടിമുടി ഒരു നിഷേധിയാണ്. പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ അഫ്രീദിക്ക് അനിഷേധ്യമായൊരു സ്ഥാനം ഉറപ്പായിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആരാധകർക്ക് അയാൾ അവരുടെ പ്രിയപ്പെട്ട ലാലയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വായിച്ച റെക്കോർഡും അയാൾക്കാണ്. അപകടകാരിയായ അയാളിലെ ബാറ്റർ മൈതാനത്ത് പ്രളയം സൃഷ്ടിച്ച നിമിഷങ്ങൾ അയാൾക്ക് പാകിസ്ഥാന് പുറത്തും ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? ഇന്ത്യയിൽ പോലും അയാൾ ബാറ്റ് കൊണ്ട് പ്രളയം സൃഷ്ടിക്കുകയാണോ അതോ അയാൾ ഒറ്റയ്ക്കൊരു പ്രളയമാണോ എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും തർക്കമുള്ളത്. അയാൾക്ക് നിസ്സംഗനായോ നിർവികാരനായോ ഭയപ്പെട്ടോ നിൽക്കാൻ അറിയില്ല. കുത്തിയൊലിച്ച് പായും, ചിലപ്പോൾ അത് പാഞ്ഞു തുടങ്ങുമ്പോഴേ ഇടറി വീഴും. അഥവാ വീണില്ലെങ്കിൽ പിന്നെ പ്രളയമാണ്. ആ പ്രളയത്തിൽ ഒരു പുഴയ്ക്കും കരകവിയാതെ ഒഴുകാനാവില്ല. ഒഴുകി ചെന്നെത്തുന്ന കടൽ പോലും പ്രക്ഷുബ്ധമാണ്.